ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ BNC ബ്ലോക്കിലെ ലിഫ്റ്റ് തകരാറിലായ സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യ ഡയറക്ടർ ഡോക്ടർ KJ റീനയ്ക്ക് നിർദ്ദേശം നൽകി. ലിഫ്റ്റ് തകരാറിലായതിനെ തുടർന്ന് രോഗികളെ മുകൾ നിലയിൽ നിന്ന് തുണിയിൽ പൊതിഞ്ഞ് സ്ട്രെച്ചറിൽ താഴെ എത്തിക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ മാസം 14 മുതലാണ് ലിഫ്റ്റ് പ്രവർത്തനരഹിതമായത്. അതേസമയം ലിഫ്റ്റ് തകരാറിലായ അന്നുതന്നെ കമ്പനി അധികൃതരെ വിവരമറിയിച്ചെന്നും പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ആശുപത്രി അധികൃതർ പറയുന്നു. വർഷങ്ങൾ പഴക്കമുള്ള ലിഫ്റ്റിന്റെ സ്പെയർ പാർട്സുകൾ ഹൈദരാബാദിൽ നിന്നും എത്താൻ വൈകുന്നതാണ് ലിഫ്റ്റിന്റെ അറ്റകുറ്റപ്പണികൾ വൈകാൻ കാരണമെന്നാണ് വിശദീകരണം. പമ്പാ നദിക്കരയിൽ ആവേശത്തിന്റെ അലയടി സൃഷ്ടിച്ചു നടന്ന ഉത്രട്ടാതി മത്സരവള്ളംകളിയിൽ ജലരാജാക്കന്മാരായി എ ബാച്ചിൽ കോയിപ്രം പള്ളിയോടവും ബി ബാച്ചിൽ കോറ്റാത്തൂർ കൈതകോടി പള്ളിയോടവും മന്നം ട്രോഫി സ്വന്തമാക്കി. ആറന്മുള ശൈലിയിൽ നടന്ന മത്സരവള്ളംകളിയിൽ 49 പള്ളിയോടങ്ങളാണ് പങ്കെടുത്തത്. എ ബാച്ച് ഫൈനലിൽ ഇടനാട്, ഇടപ്പാവൂർ, പേരൂർ എന്നീ പള്ളിയോടങ്ങൾ 2-3 സ്ഥാനങ്ങൾ നേടി. ബി ബാച്ച് ഫൈനലിൽ തോട്ടപ്പുഴശ്ശേരി 2 സ്ഥാനവും ഇടക്കുളം 3 സ്ഥാനവും നേടി വിജയികളായി. ആർ ശങ്കർ ട്രോഫി പൂവത്തൂർ പടിഞ്ഞാറും സ്വന്തമാക്കി. നെഹ്റു ട്രോഫി രീതിയിൽ ഹീറ്റ്സിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ എത്തിയവരാണ് എ ബാച്ചിലും ബി ബാച്ചിലും ഫൈനലിൽ എത്തിയത്. ഓണം കന്നിമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്നലെ അടച്ചു. ഓണം പൂജകൾക്കിടയിൽ കന്നിമാസ പൂജകൾ കൂടി വന്നതിനാൽ 9 ദിവസം ദർശനത്തിന് നട തുറന്നിരുന്നു. ഓണത്തോടനുബന്ധിച്ച് ഉത്രാടനാളിൽ മേൽശാന്തിയുടെയും തിരുവോണത്തിന് ദേവസ്വം ജീവനക്കാരുടെയും അവിട്ടം നാളിൽ പോലീസിന്റെയും വകയായി സന്നിധാനത്ത് ഓണസദ്യയും നടന്നു. നല്ല തിരക്കാണ് ഓണം നാളുകളിൽ സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. തുലാമാസ പൂജയ്ക്കായി അടുത്ത മാസം 16 നട വീണ്ടും തുറക്കും. അടുത്ത ഒരു വർഷത്തേക്കുള്ള ശബരിമല മാളികപ്പുറം പുറപ്പെടാശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം 25-26 തീയതികളിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കും. അഭിമുഖം പൂർണ്ണമായും ക്യാമറയിൽ ചിത്രീകരിക്കും. തിരഞ്ഞെടുക്കുന്നവരുടെ ലിസ്റ്റ് ദേവസ്വം ഹൈക്കോടതിക്ക് കൈമാറും. തുടർന്ന് തുലാം 1 സന്നിധാനത്ത് നിറക്കെടുപ്പിലൂടെ അന്തിമ ലിസ്റ്റിലുള്ളവരിൽ നിന്നും മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കും. സംസ്ഥാനത്ത് മങ്കിപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിലും ജാഗ്രത തുടരുന്നു. പ്രവാസികൾ ഏറെയുള്ള ജില്ലയായതിനാൽ വിദേശത്തുനിന്ന് എത്തുന്നവരിൽ സംശയിക്കപ്പെടുന്നവരെ ക്വാറന്റൈൻ ചെയ്യുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ രോഗബാധയുണ്ടെന്ന് സംശയിക്കുന്നവരെ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. രോഗം പകരുന്നത് രോഗബാധിതനായ ഒരാളുടെ ശ്വാസകോശ സ്രവങ്ങളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയാണ്. ക്ഷതങ്ങൾ, ശരീരസ്രവങ്ങൾ, കുമിളകൾ പൊട്ടുമ്പോൾ അവയിൽ നിന്നുള്ള സ്രവം, ശ്വസനത്തുള്ളികൾ, അടുത്ത സമ്പർക്കം, പ്ലാസന്റ വഴി അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കും രോഗം പകരാം. ലക്ഷണങ്ങൾ: പനി, തീവ്രമായ ശരീരവേദന, കഴുലവീക്കം, നടുവേദന, പേശിവേദന, ഊർജ്ജക്കുറവ് തുടങ്ങിയവയാണ്. പനി വന്ന് 1-3 ദിവസത്തിനുള്ളിൽ ദേഹത്ത് കുമിളകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും എന്നതാണ് പ്രാരംഭ ലക്ഷണം. മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത്. ജില്ലയിൽ കാട്ടുമൃഗശല്യം വർദ്ധിക്കുന്നത് ജനങ്ങളെ ആശങ്കയിലാക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കോന്നി ഇളകുള്ളൂർ ഭാഗത്തെ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങിയത് നാട്ടുകാരിൽ ഭീതി പരത്തി. നാട്ടുകാരും വനപാലകരും ഇവയെ പിന്നീട് തുരത്തിയെങ്കിലും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. ജില്ലാ ആസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമമാണ് പ്രമാടം. കോന്നി വനമേഖലയിൽ നിന്നാകാം കാട്ടുപോത്തുകൾ നാട്ടിലെത്തിയതെന്ന നിഗമനത്തിലാണ് വനപാലകർ. റാന്നി കോന്നി പ്രദേശങ്ങളിൽ അടുത്തിടെയായി പന്നികളുടെയും കുറുക്കന്റെയും ശല്യം രൂക്ഷമായിട്ടുണ്ട്. രാപ്പകൽ വ്യത്യാസമില്ലാതെ കാട്ടുപന്നികൾ വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിക്കുമ്പോൾ വളർത്തുജീവികൾക്ക് ഭീഷണിയാവുകയാണ് കുറുക്കന്മാർ. വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി കാട്ടുപന്നി കൃഷി നശിപ്പിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പകൽ സമയത്തും കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ ആശങ്കയിലാണ് നാട്ടുകാർ. ഒറ്റതിരിഞ്ഞെത്തുന്ന കാട്ടുപന്നികൾ കൃഷിയിടങ്ങളിൽ നിൽക്കുന്ന കർഷകർക്ക് നേരെയും ആക്രമണം നടത്തുന്ന സംഭവങ്ങളും വ്യാപകമാകുന്നുണ്ട്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.